ലെപ്പേർഡ് വിത്ത് എ കിൽ. ഹോഹോ, ഒരു വലിയ സാധനത്തിനെ കൊന്നിട്ടെ. പച്ചയ്ക്ക് കഴിക്കുന്ന കാഴ്ച. പക്ഷികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് കുളിക്കുന്നുണ്ടോ? എന്നെ രസമൊന്നു നോക്കി വെള്ളത്തിൽ കുളിക്കുന്ന കാഴ്ച കാണാൻ വേണ്ടിട്ട്. ഈ കാട്ടിലെ രാജാവ് ഇവൻ തന്നെയാ. ഇവനിവിടെ വേറെ എതിരാളികൾ ആരും തന്നെ ഇല്ല. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫോറസ്റ്റുകളിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാ റോയൽ ലുക്ക് എന്ന് നോക്കി. ആരവല്ലി പർവ്വതനിരകളുടെ താഴ്വരയിലായിട്ട് ഏകദേശം 20 സ്ക്വയർ കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയൊരു സാങ്ച്വറി ആട്ടോ ഈ ജലാന. ഹമ്പു, എന്നാ വരവാ നോക്കി. ഈ ഏരിയയിൽ ഒരുപാട് മയിൽ ഇതുപോലെ പീലി വിരിച്ച് ആടുന്നുണ്ട് കേട്ടോ. ലെപ്പേർഡ് പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ ചാടിയിട്ടോ മരത്തെ കയറിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇവിടെ അടുത്തുള്ള ഒരു മരത്തിൽ നിന്ന് കിട്ടിയതാണേ. നോക്കി എന്റെ നോട്ടം, എന്റെ സൈസ് കണ്ടോ, എന്നാ സൈസാന്ന് നോക്കി. നീൽഗായാണ്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ മെയിലാണ്, ഗ്രേ ഫ്രാങ്കുളിൻ തന്നെയാണ്. മെയിലും ഫീമെയിലും മിക്കവാറും ഒരുമിച്ച് തന്നെയാണ് കാണാറ്. നമ്മൾ ഈ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ എക്സ്ട്രീം വൈൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. ജലാന ലെപ്പേർഡ് റിസർവ്, അവിടെ ഒരു ലെപ്പേർഡ് സഫാരി ആട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്തേക്കുന്ന ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ജിപ്സി അലോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് അലോട്ട് ചെയ്തേക്കുന്ന ജിപ്സിയിൽ രാവിലെ തന്നെ നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തു. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ആരവല്ലി പർവ്വതനിരകളുടെ താഴ്വരയിലായിട്ട് ഏകദേശം 20 സ്ക്വയർ കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയൊരു സാങ്ച്വറി ആട്ടോ ഈ ജലാന. അപ്പോൾ ഇവിടെ തന്നെ 40-ൽ അധികം ലെപ്പേർഡ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലെപ്പേർഡിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഏറ്റവും ചാൻസ് കൂടുതലുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ ലെപ്പേർഡ് സാങ്ച്വറി. നമ്മുടെ സഫാരി തുടങ്ങി അധികം ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ലെപ്പേർഡിനെ കിട്ടിയേ. ഇച്ചിരി കുറ്റിക്കാട്ടിലെ കിടക്കുവാണ് ആശാൻ. കുറച്ചു നേരമായിട്ട് ചുമ്മാ നക്കിയും തുടച്ചും തിരിഞ്ഞും പറഞ്ഞൊക്കെ കിടക്കുന്നതല്ലാതെ പുള്ളി എഴുന്നേറ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കാട്ടോലഞ്ഞാലി വന്നിരുന്ന് വിളിച്ചെഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? വളരെ ചെറിയൊരു സാങ്ച്വറി ആയതുകൊണ്ട് തന്നെ ലെപ്പേർഡിന്റെ സൈറ്റിംഗ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാ ജിപ്സികളും വന്നു കേട്ടോ. എല്ലാവരും വെയിറ്റിംഗ് ആണ് അതൊന്ന് എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറ്റിക്കാടിന്റെ ഇടയിലായതുകൊണ്ട് തന്നെ എഴുന്നേറ്റാലേ നമുക്ക് നല്ല പടമൊക്കെ കിട്ടത്തുള്ളൂ. നമ്മുടെ പുലി കിടക്കുന്നത് ഒരു ചെറിയ കുളത്തിന്റെ സൈഡിലാണ്. അപ്പോൾ അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു പക്ഷിയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണപ്പെടുന്ന ഒരു സാധനമല്ല കോഴിക്കാട, അല്ലെങ്കിൽ കൗതാരി എന്നൊക്കെ മലയാളത്തിൽ അറിയപ്പെടുന്ന, എന്നാൽ നമ്മുടെ നാട്ടിലധികം കാണപ്പെടാത്ത ഫ്രാങ്കുളിൻ, ഗ്രേ ഫ്രാങ്കുളിൻ എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിയുടെയൊക്കെ പകുതിയെ വലിപ്പം വരത്തുള്ളൂ. പൊതുവേ ഡ്രൈ ഫോറസ്റ്റുകളിലാണ് ഇതിനെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഴയുള്ള കേരളത്തിൽ ഇതിനെ അങ്ങനെ കാണപ്പെടാത്തത് കേട്ടോ. ഏതായാലും നല്ല രസമുണ്ട് അതിനെ കാണാൻ. പുള്ളിയൊന്ന് തലപൊക്കിയപ്പോഴത്തേക്ക് എണീറ്റ് പോരാനാണ് എല്ലാവരും വിചാരിച്ച്. എന്നാൽ വീണ്ടും മേലൊക്കെ ഒന്ന് നക്കിയിട്ട് ആശാൻ തിരിച്ച് കിടക്കുവാണേ. പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ് കുറേ നേരമായിട്ട് ഇത് തന്നെയാണ്, ഒന്ന് തലപൊക്കി മൊത്തം നക്കി തുടച്ചു വീണ്ടും കിടന്നുറങ്ങും. ചെറിയ കുറ്റിക്കടകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് ഒത്തിരി ബേർഡ്സ് ഉണ്ട്. അപ്പം രാവിലത്തെ ലെപ്പേർഡ് സഫാരി വേണമെങ്കിൽ ഒരു ബേർഡ് വാച്ചിങ് ഒക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ഈ ചെറിയ കുളം ഉള്ളതുകൊണ്ട് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ബേർഡ്സ് വരുന്നുണ്ട്. മയില് ഇവിടെ പുലി കിടക്കുന്നത് അറിയാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വന്ന ശേഷം പുള്ളിക്ക് എന്തോ പന്തികേട് തോന്നിയിട്ട് മെല്ലെ നൈസായിട്ട് അങ്ങ് തിരിച്ചു പോയേ. പുലി ഒട്ട് അറിഞ്ഞില്ല. കുറേ നേരമായിട്ട് വെയിറ്റിംഗ് ആണ്, പക്ഷേ ഇതുവരെ എഴുന്നേറ്റില്ല കേട്ടോ. ചിലപ്പോൾ എഴുന്നേക്കുമായിരിക്കും, നോക്കാം. ഇവിടെ സഫാരിയിൽ സ്ഥിരമായിട്ട് സൈറ്റിംഗ് കിട്ടുന്ന റാണ എന്ന് പേരിട്ടേക്കുന്ന ഒരു മെയിൽ ലെപ്പേഡാണ് ഇത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സഫാരികളിലെ കാടുകളിലൊക്കെ ലെപ്പേഡിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിപ്പോകാറുള്ളത് പോലെ ഇവിടുത്തെ ലെപ്പേഡുകൾക്ക് അങ്ങനെ വണ്ടിയൊന്നും പേടിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എത്ര സഫാരി വണ്ടി വന്ന് ചുറ്റും നിന്നാലും നിങ്ങൾ അങ്ങനെ ഓടിപ്പോകത്തൊന്നുമില്ല. നമ്മൾ ടൈഗർ റിസർവ് എന്ന് പറയുന്ന പോലെ ഇതൊരു ലെപ്പേർഡ് റിസർവാണ്. പുള്ളിപ്പുലികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടേക്കുന്ന ഒരു പാർക്കാണ്. രാജസ്ഥാനിലാണ് ഈ ജലാന എന്ന് പറയുന്ന ലെപ്പേർഡ് പാർക്ക് ഉള്ളത്, രാജസ്ഥാനിലെ ജയ്പൂരിൽ. അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്, കാരണം ജയ്പൂർ ടൗണിൽ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഏതാണ്ട് 12 കിലോമീറ്റർ മാത്രവും അതുപോലെ എയർപോർട്ടിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ജലാന ലെപ്പേർഡ് പാർക്ക് ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ലെപ്പേർഡ് റിസർവ് ആണ് ഈ ജലാന. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വെറും 20 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഇതിന് വിസ്തൃതിയുള്ളൂ. അപ്പോൾ നമ്മുടെ പെരിയാറൊക്കെ 925 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ചെറുതാണ്. അങ്ങനെ ഒത്തിരി നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആശാൻ ഒന്ന് എഴുന്നേറ്റിരുന്നേ. അമ്പോ, എന്ന ഗാംഭീര്യം എന്ന് നോക്കി. എഴുന്നേറ്റ് പോരാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അങ്ങനെ കിടന്ന കിടപ്പിൽ പല്ലുതേപ്പും കുളിയെല്ലാം കഴിഞ്ഞ് ആശാൻ എണീറ്റ് അങ്ങ് നടന്നു. നടന്ന് അപ്പുറത്തെ കുറ്റിക്കാട്ടിൽ പോയി വീണ്ടും കിടന്നു. മുന്നേ കിടന്ന കിടപ്പായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും കാണായിരുന്നു. ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞാ കിടപ്പ്. ലെപ്പേട്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തെങ്കിലും വീണ്ടും അത് എണീറ്റ് വരുന്നത് നോക്കി എല്ലാവരും വെയിറ്റ് ചെയ്യുവാണേ. ആരും തന്നെ പോയിട്ടില്ല. ജീപ്പുകാർക്ക് അറിയാം അവൻ വീണ്ടും തിരിച്ച് എണീറ്റ് വരുമെന്ന് കേട്ടോ. അതുകൊണ്ട് അവർ പറഞ്ഞതനുസരിച്ച് എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഹമ്പു, എന്നാ വരവാ നോക്കി. സ്ലോ മോഷനിലുള്ള ആ വരവ് കണ്ടോ. ഒന്നും പറയാനല്ല കേട്ടോ, കീടലം. നമ്മൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തത് ഈ ഒരു വരവ്, ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നേ.
മറ്റു കാടുകളിലൊക്കെ പൊതുവെ പുള്ളിപ്പുലികൾ മരത്തിന് മുകളിലോ അല്ലെങ്കിൽ പുലിമടകളിലൊക്കെയാണ് റെസ്റ്റ് എടുക്കാറുള്ളതെങ്കിൽ പകൽ സമയത്തും ഇവിടെ ഇങ്ങനെ നിലത്ത് കിടന്നുറങ്ങുന്നതിന് കാരണം ഇവിടുത്തെ രാജാക്കന്മാർ ഇമാരായതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ അങ്ങനെ കടുവയോ സിംഹമോ ഒന്നുമില്ല. ഇവിടെ ആകെയുള്ളത് സ്ട്രൈപ്ഡ് ഹൈനാസ് ആണ് ഇമാർക്ക് വെല്ലുവിളിയായിട്ട്. പക്ഷെ അത് അങ്ങനെ പൊതുവെ ഇവരെ ആക്രമിക്കാറില്ലതാണ്. ഏതായാലും ഞങ്ങളുടെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് പ്രതിഫലം എന്നാണ് ഞങ്ങളുടെ മുന്നിൽ കൂടി ഒരു റാംബുവാക്കൊക്കെ തന്നിട്ട് ആശാൻ കാട്ടിലോട്ട് മെല്ലെ കയറിപ്പോയി കേട്ടോ. അങ്ങനെ 2.5 മണിക്കൂറുള്ള നമ്മുടെ മോർണിംഗ് സഫാരിയുടെ മുക്കാൽ ഭാഗവും പുലി കൊണ്ടുപോയെന്ന് തന്നെ വേണം പറയാൻ. നമുക്ക് ഏതായാലും ഇനി തിരിച്ചു പോകാൻ നേരമായി. മഗ്പൈ റോബിൻ പേര് നല്ല ഗുമ്മാണെങ്കിലും നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ മണ്ണാത്തിപ്പുള്ളി തന്നെയാണ് കേട്ടോ ഇത്. ജലാനിൽ മെയിനായിട്ട് ആളുകൾ വരുന്നത് പുള്ളിപ്പുലിയെ കാണാനാണെങ്കിലും ഇവിടെ അതല്ലാതെ വേറെയും അനിമൽസ് ഉണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ സ്ട്രൈപ്ഡ് ഹൈനാസ് ഉണ്ട് ഇവിടെ, അതുപോലെ ബ്ലൂ ബുൾസ് എന്ന് പറയപ്പെടുന്ന നീൽഗായ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ബ്ലൂ ബുള്ളാണ് അഥവാ നീലപ്പശു. ഏഷ്യൻ ആന്റിലോപ്പുകളിൽ ഏറ്റവും വലുതാണ് കേട്ടോ ഈ നീൽഗായ്. ഇതിന് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫോറസ്റ്റുകളിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ മ്ലാവുകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു ലുക്ക് ആൻഡ് ഫീൽ ആണ് ഇതിന്റെ. ഫീമെയിലിനെ കണ്ടാൽ ഒറ്റ നോട്ടത്തില് നമുക്ക് തോന്നുക, പക്ഷെ ഇതിന്റെ മെയിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആട്ടോ. മെയിലിനെ കാണാൻ നല്ല കളറും ഒക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. നമ്മുടെ കാടുകളിൽ മാനും മ്ലാവും ഒക്കെ കാണുന്ന പോലെ ഇവിടെ ധാരാളമായിട്ട് ഇങ്ങനെ ഇതിനെ കാണാമേ. അതുകൊണ്ട് തന്നെ ഇതിനെ കാണുന്നത് ഇവിടുത്തുകാർക്കൊരു വലിയ കൗതുകമൊന്നുമല്ല. അതുകൊണ്ട് വണ്ടികൾ മിക്കവാറും നിർത്തി തരത്തൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ പുള്ളിപ്പുലിയുടെ ഹൈനയുടെയൊക്കെ പ്രധാന ഇരയും അല്ലെങ്കിൽ ഭക്ഷണവും ഈ നീൽഗായ്സ് ആണ്. വയലുണ്ട് സംഭവം. ചേച്ചി നേരെ നോക്കും, എന്റെ കൈയുടെ നേരെ പറന്നിരിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ മോർണിംഗ് സഫാരിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സഫാരി ഗേറ്റിന് അടുത്തായിട്ട് ഒരു മരത്തെ കണ്ടതാട്ടോ ഈ വേഴാമ്പലിനെ. ആദ്യം വിചാരിച്ചു കോഴി വേഴാമ്പലാണ്. അത് കഴിഞ്ഞാണ് സംഭവം കോഴി വേഴാമ്പൽ അല്ലാന്ന് മനസ്സിലായത്. ഇത് ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ എന്നറിയപ്പെടുന്ന നാട്ടു വേഴാമ്പലാണ് കേട്ടോ. ഇതിനെ നമ്മുടെ മലബാർ ഗ്രേ ഹോൺബിൽ അഥവാ കോഴി വേഴാമ്പലുമായിട്ടുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡി ഫുള്ള് ഗ്രേ കളറായിരിക്കും. പക്ഷേ നമ്മുടെ കോഴി വേഴാമ്പലിൻ്റെ കളറുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൊക്കിന് ഒരു ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് കളറാണ് വരുന്നത്. കോഴി വേഴാമ്പലിൻ്റെ ആണെങ്കിൽ യെല്ലോ കളറാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ നമ്മളെ സഫാരി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വണ്ടികളൊക്കെ നിരത്തി ഇട്ടേക്കുന്നുണ്ടോ? 4:45 ഇപ്പോൾ ഇവിടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ സഫാരി കഴിഞ്ഞു വൈകിട്ടത്തെ സഫാരി ദേ തുടങ്ങാൻ പോകണം. ഇതേ അപ്പം നമ്മുടെ സഫാരിയിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ. 2 ജിപ്സിയിലാണ് നമ്മൾ പോകുന്നത്. 12 പേരുണ്ട്. അതേ എല്ലാവരും പേരൊന്ന് പറഞ്ഞുവിടാവോ? യൂട്യൂബറാണ്, ഓഫ് ബി ട്രാവൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചാനലിൻ്റെ ലിങ്ക് ഉണ്ടാവേ. അനൂപ് കാർത്തിക് KL39 ചാനലുണ്ട് കേട്ടോ, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതെ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണ്. ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. മിലേഷ്, നമ്മുടെ സ്ഥിരം വാണ്ടർ സ്റ്റോറീസ്, മാത്യൂസ് ജോൺസൺ, അനന്ദു, ഹാരിസ് കസിംഗ് ബ്ലോസ്. അതെ, ഒരു മൂങ്ങ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവിടെ അടുത്തുള്ള ഒരു മരത്തേന്ന് കിട്ടിയതാണ്. നോക്കി എന്റെ നോട്ടം. അപ്പോൾ ഇതിനെ സ്പോട്ടഡ് ഓവലറ്റ് എന്നാണ് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗ്രേ ബ്രൗൺ ബോഡിയിൽ ഫുള്ള് വെള്ള നിറത്തിലുള്ള പുള്ളിക്കുത്തുള്ളതുകൊണ്ടാണ് ഇതിനെ സ്പോട്ടഡ് ഓവലറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ ഇതിനെ അതുപോലെ പുള്ളിനത്തം എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈവനിങ് സഫാരി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ രാവിലെ പോയപ്പോൾ കാണിച്ചു തരാൻ വിട്ടുപോയി. നമ്മുടെ ഗേറ്റിലൂടെ കയറുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഐ കാർഡ് ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഐ കാർഡ് ഫോട്ടോ ഉള്ള ഒരു ഗവൺമെൻറ് ഐ കാർഡ് കൊണ്ടുവരാൻ മറക്കരുത്. അപ്പോൾ നമ്മളെ ബുക്ക് ചെയ്ത ആൾ തന്നെയാണോ, ഓൺലൈൻ ബുക്ക് ചെയ്ത ആൾ തന്നെയാണോ വരുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഐ കാർഡും നമ്മുടെ ഫേസും അവർ ക്രോസ് ചെക്ക് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ആൾ മാറാട്ടൊന്നും നടക്കത്തില്ല. നമ്മൾ ബുക്ക് ചെയ്ത ആൾക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. അതുപോലെ ഐ കാർഡ് നിർബന്ധമായിട്ടും കയ്യിൽ കരുതുകയും വേണം, മറന്നു പോകരുത്. കാട് മൊത്തത്തിൽ ഡ്രൈ ആണെങ്കിലും ഇവിടെയെല്ലാം ഇതുപോലെ വാട്ടർ ബോഡീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങി വന്ന് കുളിക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ ചൂടുണ്ട്. അപ്പോൾ എന്നെ രസമൊന്നും നോക്കി വെള്ളത്തിൽ കുളിക്കുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഈ പക്ഷിയുടെ പേര് ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽട്ട് എന്നാണ്. അതായത് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവിഴക്കാലി എന്ന് പറയും. പവിഴക്കാലി എന്നുള്ള പേര് വരാനുള്ള കാരണം അതിൻ്റെ ആ കാല് തന്നെയാണ് കേട്ടോ. നല്ല നീളത്തിലുള്ള ചുവന്ന നിറത്തിലുള്ള കാലുകൾ കണ്ടോ. അതുപോലെ ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽട്ട് എന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ ഈ ചിറക് തന്നെയാണ്. പിന്നെ കറുത്ത നിറത്തിലുള്ള ചിറകും അതുപോലെ തൂണ് പോലത്തെ കാലുകളും കാരണമാണ് ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു ഡ്രൈ ഡിസീഡിയസ് ഫോറസ്റ്റ് ആണ്. അതായത് വരണ്ട ഇലപൊഴിയും കാടുകൾ. അപ്പോൾ വർഷത്തിൻ്റെ ഭൂരിഭാഗം സമയവും ഇത് ഇങ്ങനെ വരണ്ട് കിടക്കുവാണെങ്കിലും മഴക്കാലത്ത് ഇങ്ങനെയല്ല കേട്ടോ. മഴക്കാലത്ത് നല്ല പച്ചപ്പുമായിട്ട് നല്ല ഭംഗിയാണ് കാണുക. ഇത് ഒരു ബ്ലൂ ബുള്ള് അഥവാ നീൽഗായ് നമ്മൾ രാവിലെ കണ്ടില്ലായിരുന്നോ? അത് കിടന്നുറങ്ങുമല്ല കേട്ടോ, ചത്ത് കിടക്കാണ്. ചത്തതല്ല, ആക്ച്വലി കൊന്നതാണ്. നമ്മുടെ പുലി പിടിച്ച കേട്ടോ. നമ്മൾ രാവിലെ പോകുമ്പോൾ ഇതിനെ കണ്ടിരുന്നു. ഒരു കാലൊക്കെ മുടന്തി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം പരിക്ക് പറ്റിയ ഒരു നീൽഗായിനെ രാവിലെ സഫാരിക്കിടയിൽ കണ്ടിരുന്നു. അപ്പോൾ തന്നെ ഡ്രൈവർ പറഞ്ഞിരുന്നു ഇതിനെ മിക്കവാറും പുലി പിടിക്കുമെന്ന് കേട്ടോ. അപ്പോൾ അത് അധികം സമയം കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ സഫാരി കഴിഞ്ഞ് തിരിച്ച് ഉച്ച കഴിഞ്ഞത്തെ സഫാരി വരുന്ന സമയത്തിനിടയ്ക്ക് ഇതിനെ പുലി അടിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി വണ്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കാരണം പുലി ഇതിനെ വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് വരും എന്നുള്ളതുകൊണ്ട്. യൂറേഷ്യൻ കൊളേർഡ് ഡവ്,
അപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ കഴുത്തിന്റെ പുറകു ഭാഗത്തായിട്ട് ഒരു കറുത്ത മാർക്ക് ഉണ്ടോ, അതുകൊണ്ടാണ് ഇതിനെ കൊള്ളഡവ് എന്ന് വിളിക്കുന്നത്. മലയാളത്തിലെ പേര് ഭയങ്കര രസമാട്ടോ, മലയാളത്തില് പൊട്ടൻ ചങ്ങാലി എന്നാണ് ഈ പ്രാവിനെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഇതൊരു മീഡിയം സൈസുള്ള ഒരു പ്രാവാണ്, അങ്ങനെ റയറൊന്നുമല്ല. നീൽഗായിനെ പുലി കൊന്നിട്ട സ്ഥലത്ത് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് പുലി എന്താണേലും വരും എന്നറിയാം, എപ്പോൾ വരും എന്നറിയത്തില്ല. എന്നാലും വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നേ പോയൊരു വണ്ടി എടുത്തുന്ന ഒരു കോള് വന്നു കേട്ടോ, ലെപ്പേഡിന്റെ സൈറ്റിംഗ് കിട്ടിയെന്നും പറഞ്ഞിട്ട്. ഇവ എന്നാ റോയൽ ലുക്ക് എന്ന് നോക്കി. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇവിടെ ഇവന്മാർക്ക് ആരെയും അങ്ങനെ പേടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡിൽ ചുമ്മാ കിടക്കുക കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ സഫാരിയൊക്കെ പോകുമ്പോഴത്തേക്കും ടൈഗർ റോഡിൽ കിടക്കുന്ന പോലെ കേട്ടോ ഇവിടെ ലെപ്പേഡ് കിടക്കുന്നത്. ഒരു പേടിയും ഇല്ലാതെ ഇത്രയും വണ്ടികൾ വന്നിട്ട് അതിനെ കണ്ടിട്ട് ഒരു കുലുക്കം ഇല്ലാതെ കേട്ടോ അവൻ്റെ കിടപ്പ്. നമുക്ക് രാവിലെ സൈറ്റിംഗ് കിട്ടിയ അതേ ലെപ്പേഡ് തന്നെയാണ് ഇതെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് കേട്ടോ, റാണ. അപ്പോൾ പുള്ളിയാണെങ്കിൽ നമ്മുടെ രാവിലത്തെ സഫാരിയുടെ സമയം മുഴുവൻ കൊണ്ടുപോയത് ഇവനായിരുന്നു. ഇവൻ്റെ കിടപ്പ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞത്തെ സഫാരിയും ഇവൻ എടുക്കാനുള്ള സാധ്യതയാണെന്ന് തോന്നുന്നു കേട്ടോ. ഏതായാലും ഇവിടെല്ലാം ഇഷ്ടംപോലെ ബേർഡ്സ് ഉള്ളതുകൊണ്ട് പുലി എഴുന്നേൽക്കാൻ കാത്തു നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബേർഡ്സിനെ ഒക്കെ കാണാവേ. ഇത് നമ്മുടെ ബ്രാഹ്മിണി മൈന അല്ലെങ്കിൽ ബ്രാഹ്മിണി സ്റ്റാർലിംഗ് എന്ന് പറയുന്ന, മലയാളത്തിൽ കരിന്തലച്ചി കാളി എന്ന് പറയുന്ന ബേർഡാണേ. ഏതായാലും ഇത്തവണ നമ്മളെ അധികം മുഷിപ്പിക്കാതെ ആശാനൊന്ന് എഴുന്നേറ്റിരുന്നേ. അതിൻ്റെ സൈസ് കണ്ടോ, എന്നാ സൈസ് ഒന്ന് നോക്കി. നല്ല യമൻ്റെ നല്ല ഗാംഭീര്യമുള്ള നമ്മുടെ കടുവയുടെ ഒക്കെ ടൈപ്പ് ആറ്റിറ്റ്യൂഡുള്ള ഒരു പുലി കേട്ടോ. നമുക്ക് രണ്ട് സഫാരിയിലും ലെപ്പേഡിനെ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ജലാനയിൽ പോയി ഒരു സഫാരി എടുത്താൽ ഉടനെ ലെപ്പേഡിനെ കാണാൻ പറ്റുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. സഫാരിയിൽ ലെപ്പേഡ് കിട്ടാത്ത സഫാരികളും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒരു നവംബർ മുതൽ ഏപ്രിൽ വരെയൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മഴ കഴിഞ്ഞിട്ടുള്ള മൺസൂൺ ടൈം ആണ് ആക്ച്വലി ഇതിന് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സമയത്ത് കാട് ഭയങ്കരമായിട്ട് ഡ്രൈ ആണ്. അതേസമയം മൺസൂൺ ടൈമിൽ വരുവാണെങ്കിൽ നല്ല രീതിയിൽ പച്ചപ്പ്, ആ പച്ചപ്പിനിടയ്ക്കൂടെ നമുക്ക് പുലിയുടെ സൈറ്റിങ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് വേറൊരു ഭംഗിയാണ് കേട്ടോ. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കുള്ള പല ടൈഗർ റിസർവുകളും അല്ലെങ്കിൽ നാഷണൽ പാർക്കുകളൊക്കെ മഴക്കാലത്ത് ക്ലോസ്ഡ് ആയിരിക്കും. ഒരു മൺസൂൺ ടൈമിൽ ഒരു കുറച്ച് മാസത്തേക്ക് ക്ലോസ്ഡ് ആയിരിക്കുമെങ്കിൽ ജലാന ത്രൂ ഔട്ട് ദ ഇയർ ഓപ്പൺ ആണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ മൺസൂൺ സീസണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇവിടുത്തെ ആക്ച്വൽ സീസൺ എന്ന് പറയപ്പെടുന്ന നവംബർ ഏപ്രിൽ വരെയുള്ള സമയങ്ങളിലോ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യുകയും ജലാനയിൽ സഫാരി എടുക്കുകയും ചെയ്യാമേ. നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആശാൻ എഴുന്നേറ്റ് ഒരു കൊട്ടുവായൊക്കെ ഇട്ട് ചിങ്ങോട്ടേക്ക് നീങ്ങി വീണ്ടും കിടന്നു കേട്ടോ. അപ്പോൾ ഇവൻ്റെ രാവിലത്തെ കിടപ്പ് നമുക്ക് പരിചയമുള്ളതുകൊണ്ട് ഇവൻ ഇനി ഉടനെ ഇങ്ങ് എഴുന്നേക്കാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കി കൂടുതലുള്ളവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് എഴുന്നേക്കുകയാണെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു റൗണ്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയെ. നമ്മുടെ കറക്കത്തിനിടയിൽ കണ്ട ഒരു കാഴ്ചയാണേ, മയില് പീലി വിരിച്ച് നിന്ന് ആടുന്നു. അപ്പോൾ ഒരെണ്ണമല്ല, ഈ ഏരിയയിൽ ഒരുപാട് മയിൽ ഇതുപോലെ പീലി വിരിച്ച് ആടുന്നുണ്ട് കേട്ടോ. ഓ വാ നോക്കിയ മയിലിൻ്റെ പീലി ആട്ടം അല്ലെങ്കിൽ മയിലാട്ടം എന്ന് പറയുന്ന സംഭവമാണിത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യാൻ നേരത്താണ് അല്ലെങ്കിൽ മഴ പെയ്യാൻ വേണ്ടിയിട്ടാണ് മയിൽ പീലി വിരിച്ചാടുന്നതെന്നൊക്കെ ഒരു വിശ്വാസമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു പറച്ചിലൊക്കെ ഉണ്ട്. പക്ഷെ അതങ്ങനെയല്ല ഇതുണ്ടോ, ഇത് പ്യുവറായിട്ട് ഇതിൻ്റെ പിന്നെ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്, മേറ്റിംഗ് ടൈമിൽ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് മയിൽ പീലി വിരിച്ചാടുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, പെൺമയിലുകൾക്ക് നേരെ തിരിഞ്ഞു നിന്നിട്ടാണ് ആശാൻ പീലി വിരിച്ചാടുന്നത്. എന്തൊരു കഷ്ടപ്പാടാണല്ലേ ഒരു മീറ്റിംഗ് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതേ അതിനിടയ്ക്ക് ഒരു ജുവനയിൽ അവൻ്റെതായ രീതിയിൽ അവനും ട്രൈ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് ഇവിടുന്ന് എവിഡൻ്റ് ആണ് നമുക്ക് നമ്മുടെ സൂപ്പർസ്റ്റിഷനിൽ പറയുന്നത് പോലെ ഇത് മഴ പെയ്യ്ക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ഇത് കട്ട ഡ്രൈ ആയിട്ടുള്ള മഴ പെയ്യാൻ യാതൊരു സാധ്യതയില്ലാത്ത ഒരു സമയത്താണ് മയിൽ പീലി വിരിച്ചാടുന്നത് കേട്ടോ. ഇത്രയും നേരം കഷ്ടപ്പെട്ട് പീലി നിവൃത്തി ആടിയിട്ടും ഇതേ ഈ പെൺമയിലുകളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. ഇനിയും വൈകി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവനൊരു ബലാത്സംഗത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇത്തവണ ജലാന വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് നിതിനും ഹാരിസും കൂടെ ചേർന്ന് നടത്തിയ ഒരു ബഡ്ജറ്റ് പാക്കേജ് ബുക്ക് ചെയ്തിട്ടാണേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇതേ ഈ ഇരിക്കുന്നത് ഷിക്ര എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയാണ്. മലയാളത്തിൽ പ്രാപിടിയൻ പുള്ള് പക്ഷിറാജി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഇരപിടിയൻ പക്ഷിയാണ് കേട്ടോ ഈ ഷിക്ര. ഇതേ ഈ കാണുന്ന പോലെ അധികം പൊക്കമില്ലാത്ത കണ്ട കുറ്റിക്കാട് പോലെ തോന്നുന്ന ചെറിയ മരങ്ങളാണ് കേട്ടോ ഈ കാട്ടിൽ മുഴുവൻ മൊത്തം ഡ്രൈ ആയി കിടക്കുവാണ്. ഡ്രൈ ആയിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടെങ്കിലും പച്ചപ്പിനാണ് ഒന്നുകൂടെ ഭംഗി. കൂടുതലുള്ളവരെ പുലിക്ക് കാവൽ നിർത്തിയിട്ട് കറങ്ങാൻ ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചകളാട്ടോ ഇതൊക്കെ. നീൽഗായാണ്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ മെയിലാണ്, പക്ഷെ എന്നാലും പുള്ളി നമുക്ക് മുഖം തന്നില്ല. നോക്ക് പ്രകൃതിയുടെ ഓരോ കരവിരുതുകളെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വിചാരിച്ച ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന എന്തെങ്കിലും ആയിരിക്കും എന്ന് ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചേ. പക്ഷെ മരത്തിൻ്റെ വേരുകളാട്ടോ, മേളിൽ മരം മുറിച്ച് കളഞ്ഞേക്കണതാണ്. ദേ ആരായിരിക്കുന്നതെന്ന് നോക്കി ആശാൻ്റെ നോട്ടം കണ്ടോ, കണ്ണിലോട്ടുള്ള തർപ്പിച്ചുള്ള നോട്ടം. നമ്മുടെ പുള്ളിനത്താട്ടോ, സ്പോട്ടഡ് ഔളിൽ നിന്ന് വിളിക്കുന്ന പുള്ളിനത്ത്. ആശാൻ എന്താണെന്ന് അറിയത്തില്ല, പകൽ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. സാധാരണ മരച്ചില്ലയിൽ ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുന്നത് കാണാറുള്ളത്. ഏ പോയി, നമ്മൾ നമ്മുടെ കറക്കം അങ്ങനെ തുടരുവാണ്. കാര്യമായ വലിയ സൈറ്റിങ്സ് ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിലും കുറേ ചെറിയ ചെറിയ സംഭവങ്ങൾ കിട്ടി കേട്ടോ. ഇത് നമ്മൾ രാവിലെ കണ്ട ഗ്രേ ഫ്രാങ്കുളിൽ തന്നെയാണ്. മെയിലും ഫീമെയിലും മിക്കവാറും ഒരുമിച്ച് തന്നെയാണ് കാണാറ്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും.
ഈ മുകളിൽ കാണുന്നത് പഴയ ഒരു വാച്ച് ടവർ ആണെന്നാണ് പറഞ്ഞത്. പണ്ടത്തെ രാജാക്കന്മാർ ആരോ വേട്ടയ്ക്കൊക്കെ ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും നല്ലൊരു ലൊക്കേഷനിലാണ് സംഭവം ഉള്ളത്. ഇതേ ഒരു നീൽഗായിയാണ് വട്ടം ചാടിപ്പോയത്. നമുക്ക് നിർത്തി കാണാനൊന്നും നേരമില്ല. നമ്മൾ പുലിനെ നോക്കാൻ ഏൽപ്പിച്ചവർ നമ്മളെ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ പുലി ഈ നീൽഗായിനെ കൊന്നിട്ട സ്ഥലത്തേക്ക് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിനെ വലിച്ചു അങ്ങോട്ട് കൊണ്ടുപോയില്ലേ? ഇല്ലല്ലോ, അത് ഇരിപ്പുണ്ട്. ആ കില്ല അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയോ? ഇല്ല, അത് അവിടെ തന്നെ കിടന്നേ. നമ്മൾ മുന്നേ കണ്ട പുലി റാണയില്ലേ, അത് തന്നെയാ കേട്ടോ ഇത്. നമ്മൾ കറങ്ങാൻ പോയ സമയം നോക്കിയിട്ട് അവനാ നീൽഗായെ കൊന്നിട്ട സ്ഥലത്തേക്ക് വന്നേക്കാം. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവനെ കണ്ട സ്ഥലത്തേക്ക്. ഇവിടുത്തെ ഗൈഡുമാർ പറഞ്ഞത് ഇത് ഒരു ഫീമെയിൽ ലെപ്പേഡ് കൊന്നിട്ടതാണ് ഈ നീൽഗായിനെ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവനിത് ഇവിടെ അതിക്രമിച്ച് കയറി ഫുഡ് മോഷ്ടിക്കാൻ വേണ്ടി വന്നേക്കാം. മറിച്ചിട്ടിട്ട് തിന്നാനുള്ള ഒരു പരിപാടിയാന്ന് തോന്നുന്നു കേട്ടോ. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവൻ അത് വിചാരിക്കുന്ന പോലെ അങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ലേ. അവനത് വലിച്ചെടുക്കാൻ നോക്കാണ്. നമുക്ക് ഈ അടുത്തിടെയായിട്ട് ബിക്കാറ്റ്സിന്റെ കുറെ ഹണ്ട് കിട്ടി കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ബന്ദിപ്പൂരിൽ വെച്ചിട്ട് കടുവ കാട്ടുപോത്തിനെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു സീന്, അതുപോലെ അതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറമ്പിക്കുളത്ത് വെച്ച് കാട്ടുപോത്തിനെ കൊന്നിട്ടേക്കുന്ന ഒരു വേറെ ഒരു കാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ കുറേ കിട്ടി കേട്ടോ. ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ തന്നെയാണെങ്കിൽ നമുക്ക് ലെപ്പേഡിൻ്റെ ഒരു കില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീൻ ആദ്യമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. നോക്ക് എന്നാ ഒരു കാഴ്ചയെന്ന് നോക്കി, ലെപ്പേഡ് വിത്ത് എ കിൽ. ഓഹോ, ഒരു വലിയ സാധനത്തിനെ കൊന്നിട്ടിട്ടെ പച്ചയ്ക്ക് കഴിക്കുന്ന കാഴ്ച. അമ്പു, ലെപ്പേഡ്സ് പൊതുവേ അതിന് പിടിക്കാൻ പറ്റുന്ന എന്തിനെ കിട്ടിയാലും പിടിച്ച് കഴിക്കും. അതിനിപ്പം ചെറുതൊന്നോ വലുതെന്നോ ഒന്നുമില്ല. പക്ഷികളും അതുപോലെ മീനുകളും പിന്നെ വലിയ ആനിമൽസും ഒക്കെ ആയിട്ട് എന്തിനെ കിട്ടിയാലും ഇമാര് പിടിക്കും. ഇമാര് നല്ല നീന്തൽക്കാരും അതുപോലെ നല്ല മരം കയറ്റക്കാരും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലെപ്പേഡ് പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ ചാടിയിട്ടോ മരത്തെ കയറിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്നർത്ഥം. നമ്മളീ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ എക്സ്ട്രീം വൈൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ആനിമൽ അതിൻ്റെ ഭക്ഷണം അല്ലെങ്കിൽ വേറൊരു ആനിമലിനെ കൊന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റിനെ സംബന്ധിച്ച് കാണാൻ കൊതിക്കുന്ന കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കാം ഒരു ആനിമലിനെ കൊന്നു കഴിക്കുന്നതാണോ കാണാൻ കൊതിക്കുന്ന കാഴ്ചകളെന്ന്. കാരണം ഇത് വൈൽഡാണ്, അപ്പം ഇത് കാടിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമം കേട്ടോ. അപ്പോൾ അത് അവർ ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ, നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു മാത്രം. അപ്പോൾ അവനവിടെ ഇരുന്ന് കഴിക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഈ ട്രിപ്പിൻ്റെ കുറച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞതല്ലോ, നിതിനും ഹാരിസും കൂടെ നടത്തിയ ഒരു പാക്കേജാണിതെന്ന്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് നടത്തിയ ഒരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഗുജറാത്തിലെ ഗീർ വനങ്ങളിലാണ്. അവിടെ പോയി സിംഹത്തെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ജലാനിലെ ലെപ്പേഡ് സാങ്ച്വറിയിലോട്ട് വന്നത്. അപ്പോൾ ഇതേ ഇവിടെ നമുക്ക് കൺകുളിർക്ക് ലെപ്പേഡിനെ കിട്ടി. ഇനി നമ്മളുടെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് രണ്ടമ്പൂറാണ്. അങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ ചേർത്തുകൊണ്ടിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇതേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ട്രാവൽ അതുപോലെ പിന്നെ അക്കോമഡേഷൻ പിന്നെ എല്ലാ സഫാരി എല്ലാ സ്ഥലത്തെയും എൻട്രി ടിക്കറ്റുകളൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു ഈ പാക്കേജ്. ഇപ്പോൾ പെർ ഹെഡ് 20,000 ആയിരുന്നു അവർ ചാർജ് ചെയ്തിരുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് എല്ലാ സ്ഥലത്തും ഈ രണ്ട് സഫാരി ആയിരുന്നു ഉള്ളത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടാവുന്ന മൂന്ന് സ്ഥലങ്ങൾ ചേർത്തുകൊണ്ട് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടുതൽ 12 പേരുണ്ടായിരുന്നു. ഇവരുടെ ആദ്യത്തെ ട്രിപ്പ് ആയിരുന്നു, 12 പേരുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും. അവർ ഈ സെയിം ട്രിപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ സ്ഥലത്തോട്ടൊക്കെ ബഡ്ജറ്റായിട്ടുള്ള സഫാരി പാക്കേജുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ ട്രിപ്പൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാമേ. അതുപോലെ ഈ സഫാരി തന്നെ ബുക്ക് ചെയ്യണമെങ്കിൽ ജലാന ലെപ്പേഡ് റിസർവ് .com എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിലാണ് ഇത് ബുക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒരു സഫാരിക്ക് ഒരു അല്ലെങ്കിൽ ഒരു ജിപ്സിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് 7,000 രൂപയാണ്. അതുപോലെ 1,350 അല്ലെങ്കിൽ 1,500 രൂപ ആ റേറ്റിലാണ് പെർ ഹെഡ് ചാർജ് വരുന്നത്. നമ്മളൊരു ജിപ്സി ആയിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ മൊത്തം 6 പേർക്ക് അതിൽ പോകാൻ പറ്റും. അതല്ലെങ്കിൽ പെർ ഹെഡ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ ഇവിടുത്തെ സഫാരിയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് സീസൺ അനുസരിച്ച് മാറുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് രാവിലെ 5:00 തുടങ്ങുമെങ്കിൽ ചിലപ്പോൾ 6 മണിക്കായിരിക്കും. അപ്പോൾ നമ്മുടെ സഫാരി 6 മണിക്കാണ് തുടങ്ങിയത്. 2.5 മണിക്കൂറത്തെ സഫാരിയാണ് ഇവിടെ കിട്ടുന്നത്. വൈകിട്ടത്തെ സഫാരി ആണെങ്കിൽ 4:30 മുതൽ 6:30 വരെയായിരുന്നു. അത് ചിലപ്പോൾ 4 മണിക്ക് തുടങ്ങാം, ചിലപ്പോൾ 4:30 തുടങ്ങാം. സീസൺ അനുസരിച്ച് അത് വേരിയിങ് ആണ്. അപ്പോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈമിങ്ങിൻ്റെ കാര്യത്തിലുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാമേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന സമയം കൊണ്ട് അവൻ കഴിച്ച ഒരു പരുവായേ. നോക്കി, വയറ് കടിച്ച് പൊട്ടിച്ചിട്ട് ആദ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അവൻ കഴിച്ചു തുടങ്ങി, പ്രത്യേകിച്ച് കുടലും ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇത് ഈ പുലി ഇങ്ങനെയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ കടുവയും ഇങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് കില്ല് കഴിഞ്ഞ പാടെ അതിൻ്റെ സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങളാണ് ആദ്യം കഴിക്കുന്നത്.
ലെപ്പേഡ് പൊതുവെ ഒരു കില്ല് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരയെ വലിച്ച് മരത്തിന് മുകളിൽ കയറ്റി അവിടെ തൂക്കിയിട്ട് ഇരുന്നാണ് കഴിക്കുന്നത്. കാരണം ഈ വൈൽഡ് ഡോഗോ അല്ലെങ്കിൽ വേറെ കടുവകളോ അങ്ങനെയുള്ള ജീവികളൊക്കെ അതിൻ്റെ ഇരയെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ കാട്ടിൽ ഇവിടുത്തെ രാജാവ് ഇവനാണ്. അപ്പം ഇവന് ഇവിടെ ഭീഷണിയായിട്ട് മെയിനായിട്ട് ഹൈനസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവൻ വലിയ പേടി കൂടാതെ നിലത്ത് തന്നെ വെച്ച് കഴിക്കുന്നത്. പോലെ അതിന് നീൽഗൈനെ മരത്തെ വലിച്ച് കയറ്റാൻ ഒരു ഇത്തിരി പാടും കൂടെ ആട്ടോ. പൊതുവേ ശരീരഭാരത്തിനെക്കാട്ടിലും കൂടുതൽ വലിപ്പമുള്ളതിനെയും ഇവ വലിച്ച് മരത്തെ കയറ്റാറുണ്ടെങ്കിലും ഇത് ഇത്തിരി വലുതാകട്ടോ നീൽഗൈ. അങ്ങനെ ഒരുപാട് കാലം മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന കുറേ കാഴ്ചകളാണ് ജലാനിയും റാണ എന്ന ഈ പുലിക്കുട്ടനും നമുക്ക് തന്നത്. ഇവിടുന്ന് പോകാൻ അങ്ങനെ തോന്നുന്നില്ല എങ്കിലും നമുക്ക് സമയം സഫാരിയുടെ സമയം തീർന്നുകൊണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഫോറസ്റ്റ് സഫാരി വീഡിയോസും ട്രക്കിംഗ് വീഡിയോസും അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡേ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ രണ്ടമ്പോറും ഗീർ വീഡിയോസൊക്കെ വരാനുണ്ട്. അതുപോലത്തെ തന്നെ വീഡിയോസ് ആയിരിക്കും ഇനി വരികയും ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ചാനൽ ലിങ്കുകളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇടയ്ക്ക് റീൽസും ഷോർട്സും ഫോട്ടോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവരൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ചാനലുള്ള ഒത്തിരി പേര് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുള്ള കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഈ ട്രിപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാ ലിങ്കുകളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി കാണുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.